ശ്രീ മഹാദേവന്റെ ആജ്ഞ ധിക്കരിച്ച് ദക്ഷരാജധാനിയിൽ സതീദേവി യാഗത്തിന് ചെന്നു. ദക്ഷനാൽ അപമാനിതയായ ദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. ഇതറിഞ്ഞ മഹാദേവൻ കോപിഷ്ഠനായി താണ്ഡവമാടി. താണ്ഡവത്തിനൊടുവിൽ ശിവൻ തന്റെ ജടപറിച്ച് നിലത്തടിച്ചു. അതിൽ നിന്ന് ഭദ്രകാളിയും വീരഭദ്രനും ജനനം കൊണ്ടു. ശ്രീ മഹാദേവന്റെ ആജ്ഞപ്രകാരം ഭൂതഗണങ്ങളെയും കൂട്ടി ദക്ഷന്റെ യാഗസ്ഥലത്ത് ചെന്ന ഭദ്രകാളിയും കൂട്ടരും അവിടെ മുഴുവൻ നശിപ്പിച്ചു. ദക്ഷന്റെ തലയറുത്തു. യാഗശാല അഗ്നിക്കിരയാക്കി. തിരിച്ചു വന്ന പുത്രിക്ക് ശ്രീ മഹാദേവൻ കൈലാസപർവ്വതത്തിന് വടക്ക് വസിക്കാൻ ഇടം നൽകി. പിന്നീട് ദേവാസുര യുദ്ധസമയത്ത് വീണ്ടും അവതരിച്ച ദേവി ഏഴാനകളുടെ ശക്തിയുള്ള ദാരികന്റെ തലയറുത്തു ചോര കുടിച്ചു. തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായ ദേവിയെ ശിഷ്ടജന പരിപാലനാർത്ഥം മഹാദേവൻ ഭൂമിയിലേക്ക് അയച്ചു. കോലത്തുനാടിന്റെ പ്രധാന ആരാധനാദേവതയായ ഭദ്രകാളിക്ക് കോലത്തിരി മാടായിക്കാവിൽ സ്ഥാനം നൽകി ആരാധിച്ചു. തിരുവർക്കാട്ട് ഭഗവതി, മാടായിക്കാവിലച്ചി, തായ്പരദേവത എന്നീ പേരുകളിൽ രാജകുടുംബം തങ്ങളുടെ കുലദേവതയായി ദേവിയെ ആരാധിക്കുകയും തായ്പരദേവതയുടെ കോലം കെട്ടിയാടിക്കുകയും ചെയ്തു. Thank you.